എനിക്ക് ഞാൻ ആശുപത്രിയിലേക്ക് പോകാൻ പറ്റൂല മോനെ. അവിടെ പോയതുകൊണ്ടാണ് എനിക്ക് അടി കിട്ടിയത്. അവിടെ വെച്ചാണ് ഞാൻ മറ്റവളെ പരിചയപ്പെട്ടത്. കയ്യിലിരിപ്പ് ശരിയാണെങ്കിൽ ആരുടെയും തല്ലു കിട്ടില്ല. ഓ, നിന്നെ പോലെ കയ്യിലിരിപ്പ് ശരിയായ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ആൾക്കാരായല്ലേ നിന്നെ കണ്ടുപിടിക്കണം. വാതി കടിക്കത് ഒന്ന് പോയിട്ട് പാടും. അവനെ റൂമിലേക്കൊക്കെ മാറ്റി, മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങി. ഓർമ്മ കിട്ടിയെന്ന് അറിയണമല്ലോ. ഓർമ്മ കിട്ടിയെങ്കിൽ എനിക്ക് ജീവനോടെ തിരിച്ചു വരാൻ പറ്റുമോ? നിന്നോടുള്ള കല്ല് എന്നോട് തീർത്താ പിന്നെ എന്നെ ചുവരയിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വരും. എടോ, അവൻ അത്ര പെട്ടെന്ന് ഓർമ്മ തിരിച്ചു കിട്ടത്തില്ല. അത് നമ്മുടെ വിശ്വാസം, അതങ്ങ് തെറ്റിപ്പോയാലോ? ഒന്നാമത് ആ മരം കോടനെ എന്നെ കാണുമ്പോ തന്നെ ഓർമ്മ കിട്ടും, അതുകൊണ്ടല്ലേ അവൻ എന്നെ തല്ലിയത്. അവിടെ ചെന്നിട്ട് അവനോട് താൻ മാന്യമായിട്ട് പെരുമാറിയാ മതി, അപ്പൊ തലൊന്നും കിട്ടില്ല. എന്ന് നിനക്ക് പോയാൽ എന്താടാ? നിനക്ക് മാന്യമായിട്ട് പെരുമാറാൻ അറിയാല. എടോ, അതെന്താണെന്ന് തനിക്ക് അറിയത്തില്ലേ? അന്ന് ഞാൻ പോയപ്പോ ഒരുത്തിന് എന്നെ തല്ലിയത് ഓർമ്മയുണ്ടല്ലോ. എടാ, എനിക്ക് തല്ലു കിട്ടിയ വീടിന്റെ മുമ്പിൽ കൂടി വേണം ആശുപത്രിയിലേക്ക് പോകാൻ. അത് മാത്രമാണ്, അന്നത്തെ ആ വീഡിയോ മൊബൈലിലൂടെ ലോകം മുഴുവൻ കണ്ട്. നിനക്കറിയോ, അതുകൊണ്ട് ഇപ്പൊ ആൾക്കാർക്ക് എന്നെ തിരിച്ചറിയാം, അതും പ്രശ്നോ? ആ, എന്നാ താൻ പുറത്തോട്ട് ഇറങ്ങണ്ട. നോക്കി നോക്കി, അവൻ എന്നെ നോക്കണണ്ട, അവൻ എന്നെ മനസ്സിലായി. ഹലോ ചേട്ടാ, ഒന്ന് നിക്കണേ. എന്നെ പരിചയമുണ്ടോ? എവിടെയോ കണ്ടതുപോലെ. മൊബൈലിലാണോ? ഓർമ്മയില്ല. ഓ, ഐ ലോസ്റ്റ് മൈ മെമ്മറി. ഭ്രാന്തനായിരുന്ന. എടോ, താൻ വരുന്നുണ്ടല്ലേ. ഓ, എടാ നീ ആശുപത്രി അടുത്ത് തന്നെ ആക്ക്, എങ്കി ഞാൻ പോവാം. എന്നാ വാ. കണ്ട ഭ്രാന്തന്മാരൊക്കെ എന്നെ തല്ലി തുടങ്ങി. ഞാൻ വയ്ക്കാം. കാണിക്കുന്നേ അവിടെ എത്ര വരെ ആൾക്കാർ എന്നെ തിരിച്ചറിയാതിരിക്കട്ടെ. ഞാൻ പിള്ളേരെ പിടുത്തക്കാരനാണല്ലോ. ഒന്നും ഓർമ്മ കിട്ടുന്നില്ലേ മോനെ? മോന് എന്താ സംഭവിച്ചെന്ന് പോലും അറിയില്ല. അവൻ തന്നെയായിരിക്കും ഇത് ചെയ്തത്, നരൻ. ആരായി നരൻ? അവനൊരു ദുഷ്ടനാ. നമ്മുടെ കുടുംബത്തെ തകർത്തത് അവൻ ഒറ്റ ഒരുത്തനാ. എവിടാ നമ്മുടെ വീട്? അതൊക്കെ പറഞ്ഞാലും മോൻ അറിയാൻ പറ്റില്ലല്ലോ. എന്താടോ? അല്ല, ഞാൻ രോഗിയെ കാണാൻ വന്നതാ. അല്ല, മോൾ എന്തവിടെ? മോളോ? അല്ല സോറി, മാഡം എന്തവിടെ? എന്റെ മോനാ ഇത്. ഏ, അയ്യോ, നന്ദന്റെ അമ്മയായിരുന്നോ? ഓ, എന്നാ നേരത്തെ പറയണ്ടായിരുന്ന. ഇത്രയും വലിയ മക്കളൊക്കെ ഉണ്ടായിരുന്ന, കണ്ട ദൈവം പോലും പറയൂല. അങ്ങനെ താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആ പറയാം, ഞാൻ ഇരിക്കട്ടെ. ഞാൻ ആരാന്ന് മനസ്സിലായോ? ഈ നന്ദന്റെ സുന്ദരിയായ അമ്മക്ക്. മോന് മനസ്സിലായോ? മോനെ മനസ്സിലാവാൻ. ആ, എന്നാ ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനേ ഈ മലപ്പുറത്തുള്ള രഹന ഉണ്ടല്ലോ, ആ കൊച്ചിന്റെ അമ്മായച്ചനായിട്ട് വരും. ഓ, അത് ശരി. ആ, പിന്നെ ഇവിടെ തന്നെ അങ്ങനെ ഇരിക്കാലല്ലേ? ഇരിക്കണമെന്നില്ല. അല്ല, നിന്നാലും കാണാലോ, സംസാരിക്കാലോ. നിന്ന് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടം. കെട്ടിയോ എന്താ വരാത്തെ? അല്ല, ഇവന്റെ അച്ഛനെ വരണ്ടപ്പോ വരും. ഓ, ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത്, അച്ഛനുണ്ടല്ലോ അല്ലേ. ഇവനെ മിക്കവാറും പൊരിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ അറിയേണ്ടത്? നമ്മൾ രണ്ട് കുടുംബങ്ങളും തമ്മിൽ ലോഹ്യത്തിലായതുകൊണ്ട് വിരോധമില്ലെങ്കിൽ നമ്മുടെ കുടുംബ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്താം. ഇപ്പോഴുള്ള വിവാഹ ബന്ധങ്ങളെല്ലാം പാതി വഴിക്കുവച്ച് തല്ലിപ്പിരിഞ്ഞു പോവാണല്ലോ. അതുകൊണ്ട് ആരോടായാലും ചോദിക്കണം ദാമ്പത്യം എവിടം വരെയായി എന്ന്. ടീച്ചർ കെട്ടിയവരായിട്ട് അത്ര സുഖത്തിലല്ലല്ലേ. പെണ്ണുങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പോരട്ടെ പോരട്ടെ, അവൻ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എന്റെ ഒരു തന്ത്രമായിരുന്നു ഇത്.
ഡോക്ടർമാർക്ക് കഴിയാത്തത് എനിക്ക് കഴിഞ്ഞെന്ന് വരാം. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും വരാം. വേണമെന്നില്ല, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോവാൻ നോക്ക്. അല്ല, എന്നോട് കുറച്ച് മയമൊക്കെ ആകാം. എന്റെ മോന് ഓർമ്മശക്തി ഉണ്ടായിരുന്നെങ്കിൽ നല്ല മയത്തിന്റെ പെരുമാറിയനെ. അതുകൊണ്ടല്ലേ മോന്റെ സ്വബോധം പോയി കിടക്കണത്. ഇടയ്ക്ക് അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങ്, നമുക്ക് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാലോ. പോട്ടെ മോനെ. ഇങ്ങനൊരു ബന്ധമുള്ളത് കൊണ്ട് ഇടയ്ക്ക് കാണാനുള്ളൊരു അവസരമൊക്കെ ഉണ്ട്. എന്റെ മോനെ, പോയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയനെ. സൂപ്പർ സൂപ്പർ സൂപ്പറോട് സൂപ്പർ. ആ ആര്? നിന്റെ അമ്മായിയമ്മ. എനിക്കൊത്ത പെണ്ണാ. അവരെ പോലെ മാന്യമായ ഒരു സ്ത്രീ ഇല്ല. തോന്നി തോന്നി. അതുകൊണ്ട് ഇനി ഇടക്ക് മുറക്കൊക്കെ ഒന്ന് പോണം. അതുപോലെ തന്നെ ബന്ധം പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് വരാതിരുന്നതും വലിയ തെറ്റായി പോയി. ആ നന്ദന് ബോധമുള്ള സമയത്ത് അങ്ങോട്ട് കയറി ചെന്ന് അവരോട് അപമര്യാദയായിട്ട് പെരുമാറിയെങ്കിൽ നന്ദൻ തന്നെ കുത്തി ഒടിച്ചു വിട്ടനെ. അല്ല, അവനെങ്ങനെയുണ്ട്? അവനിപ്പോ ആരെയും തിരിച്ചറിയാൻ പായാണ്ട് കിടക്കല്ലേ. ഇങ്ങനെ ഓർമ്മയില്ലാത്ത മനുഷ്യരുണ്ടാവോ? അതൊരു കുറ്റമായിപ്പോയോ? അതുകൊണ്ട് നിനക്ക് അവൻ ആശുപത്രി ഇടുമ്പോ അവന്റെ വീട്ടിൽ ചെന്ന് കയറാം. ഇടയ്ക്കിടയ്ക്ക് എനിക്കും ചുരുക്കി പറഞ്ഞ ജീവിതം ഒന്ന് പച്ച പിടിച്ച പോലെയായി. അല്ല, എന്താണ് അവരുടെ പേര്? ജയപ്രഭ. ഹോ, പ്രഭയോട് പ്രഭ തന്നെ. ആ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇപ്പോ ഒരടി കിട്ടിയതല്ലേ, അതിന്റെ വേദന മാറുന്നതിന് മുമ്പ് അടുത്തത് വേണോ? ചേടാ, പെണ്ണുങ്ങളുടെ പുറകെ പോകുമ്പോ ചിലപ്പോ അടി കിട്ടും. കിട്ടിയില്ലെങ്കിലോ? അപ്പോഴുണ്ടാകുന്ന നേട്ടത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാവൂ. രോഹിണി അലീനെ മറ്റോ കണ്ടായിരുന്നോ? നിന്റെ അമ്മായിമ്മനെ കണ്ടുകഴിഞ്ഞ പിന്നെ അവളുമാരെ കാര്യം നോക്കാൻ. ഉറക്കത്തിൽ ഓർക്കാൻ ഒരു മുഖം കിട്ടി. അല്ലെങ്കിലും 19 വയസ്സ് കഴിയുമ്പോ കുലീനത്വമുള്ള ഒരു സ്ത്രീയുമായി അടുപ്പത്തിലാവുമെന്ന് എന്റെ ജാതകത്തിലുണ്ട്. ആ കുലീനത്വത്തെയാണ് ഞാൻ ഇന്ന് കണ്ടത്. ജയ് പ്രഭ. അവൻ അത്രയും അടി കിട്ടിയിട്ടും ഇന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ആൾക്കാരുണ്ടാവോ? ഉണ്ടെന്ന് ഇപ്പോഴറിഞ്ഞില്ലേ? ഇനി നമുക്ക് നല്ല കാലമായിരിക്കും അല്ലേ ടീച്ചറെ? എന്ന് വെച്ചാ ജീവിതത്തിൽ എന്തുമാത്രം ദുഃഖങ്ങളാണ് നമ്മൾ അനുഭവിച്ചത്. ജോസാർ പുറത്തു വരും, ലച്ചുമോളും ടീച്ചറിന്റെ അരികിലെത്തും. പിന്നെ ടീച്ചർ പറഞ്ഞതുപോലെ സമയം മാറും. ഞാനും ടീച്ചറും രഹനയും തമ്മിൽ റിലേഷനൊന്നുമില്ല, എങ്കിലും നമ്മൾ ഒരുപാട് അങ്ങടുത്തു. ആ നിലയ്ക്ക് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഒരു നല്ല ജീവിതം കിട്ടണം. അപ്പോഴേ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റും. ഇനി അങ്ങനെയുള്ള ജീവിതമൊന്നും വേണ്ട ടീച്ചറെ. വിവാഹ ജീവിതമൊന്നും പ്രാക്ടിക്കൽ അല്ല. പിന്നെ ആണും പെണ്ണും തമ്മിൽ ഒന്നിക്കുന്നത് സ്നേഹിക്കാനല്ല, വെറുക്കാനാ. പെണ്ണിന് വിവാഹം കഴിഞ്ഞ ഭർത്താവിനേക്കാളും മറ്റുള്ള ആണുങ്ങളൊക്കെയാ നല്ലവര്. അല്ല, ആണുങ്ങളും അങ്ങനെ തന്നെയാ. ഈ കമ്പാരിസൺ തന്നെ ദാമ്പത്യത്തിന്റെ അടിത്തറ തകർത്തുന്നു വരും. പിന്നെ തെന്നിയും തെറിച്ചും നല്ല ബന്ധങ്ങൾ ചിലർക്ക് കിട്ടും. അപ്പോ വേർപിരിയാൻ വേണ്ടി എന്തിനാ ഒന്നിക്കുന്നെ? വാർദ്ധക്യം വരുമ്പോ ഭർത്താവും മക്കളും നോക്കുമെന്ന് ഒരുറപ്പുമില്ല. കാശുണ്ടെങ്കിൽ ഒരാളെ വെക്കാം, അല്ലെങ്കിൽ ഉള്ളതെല്ലാം കൊടുത്തിട്ട് ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ അഭയം തേടാം. മോഹ് ഇന്ന് തന്നെ പോകാം. നന്ദൻ ഇവിടെ കിടക്കുന്നോണ്ട് കുറച്ച് ദിവസം കൂടി ഇവിടെ കിടക്കണമെന്നുണ്ടോ? സ്വന്തം വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് ആ അമ്മച്ചിയുടെ വീട്ടിൽ പോകുന്ന. അവർക്കാകുമ്പം തോക്കൊക്കെ ഉപയോഗിക്കാൻ അറിയാലോ. അതെന്താ അങ്ങൾ അങ്ങനെ പറഞ്ഞേ? എന്നും വീട്ടിൽ പോണോന്നാണല്ലോ പറയാറ്. അത് അങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ?
അല്ല, കുറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, എന്നോടുള്ള നീരസമൊക്കെ മാറി. എന്നെ കാണുമ്പോ നല്ല വിഷമമുണ്ട് അങ്കിളിന്. സൂക്ഷിച്ചൊക്കെ മുന്നോട്ട് പോകും അങ്കിളെ. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. എന്തേലും അറിഞ്ഞിരുന്നോ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർക്ക് ടീച്ചറിന്റെ അമ്മയോട് പറഞ്ഞൂടെ. അതിന് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അത് വിശ്വസിക്കണ്ട, ഡോക്ടറുടെ മനസ്സിൽ എന്തോ ഉണ്ട്. എനിക്ക് നന്ദനെ ഒന്ന് കാണണം. അല്ല ടീച്ചറേ, ഇനി നന്ദൻ എന്തേലും ഓർമ്മ വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞാണോ? ടീച്ചർ വാ. സൂക്ഷിച്ച് സൂക്ഷിച്ച് പോണേ. ഒന്നും ഓർക്കാൻ കഴിയുന്നില്ലേ നന്ദ? എല്ലാം ശരിയാകും, കഴിഞ്ഞതൊക്കെ ഓർമ്മ കിട്ടും. പോവാം, നരനെ വിളിക്കണം. അതെ. എന്നെ എപ്പോഴാ ഇവിടുന്ന് വിടുന്നേ? ആരാ എന്നെ കൊണ്ടുപോകാൻ വരുന്നേ? അമ്മ വരുമല്ലോ നന്ദ. ഏതമ്മ? അമ്മ വരും, നന്ദന്റെ അമ്മ. പോവാൻ ടീച്ചറേ. അങ്ങോട്ടിരിക്കും മോളെ. എത്ര നാളാ ആശുപത്രി കിടന്നത്? അസുഖം പൂർണ്ണമായും മാറിയിട്ട് പോയാൽ മതിന്ന് ജോർജ് ഡോക്ടർ വാശി പിടിച്ചു. പിന്നെ എല്ലിനൊക്കെ പൊട്ടലുണ്ടായിരുന്നല്ലോ, ഫിസിയോതെറാപ്പി ഒക്കെ വേണ്ടി വന്നു. അവസാനം പെങ്ങളെ ആശുപത്രി വിട്ടപ്പോ ആങ്ങളെ അവിടെ. പാവം, അവന് കഴിഞ്ഞതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പാവം, അവന് കഴിഞ്ഞതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മറ്റവൻ വീണ്ടും രക്ഷപ്പെട്ടു. നന്ദനെ ഈ അവസ്ഥയിലാക്കിയത് അവനാണെന്ന് പോലും പറയാൻ പറ്റാതായിപ്പോയ കൊച്ചിന്. അവൻ വിട്ട ആൾക്കാർ തന്നെയാ ഇത് ചെയ്തിരിക്കുന്നത്. നന്ദൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം നിന്റെയും ഓന്തുകുട്ടന്റെയും ഒക്കെ കണ്ണ് അവന്റെ മേലുണ്ടായിരിക്കണമായിരുന്നു. എന്തു ചെയ്യാന, ഒറ്റയാനെ പോലെയല്ലേ നന്ദന്റെ നടപ്പ്. ആരും കൂട്ടിനില്ലെന്ന് ഇഷ്ടമല്ല. നന്ദൻ സത്യങ്ങൾ മനസ്സിലാക്കിയ കാര്യം ശരത് അറിയാൻ പാടില്ലായിരുന്നു.
അങ്ങനെ പതുങ്ങിയിരുന്നോണ്ട് അവനെ പപ്പടം പൊടിക്കണോ പൊടിക്കണമായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഏതായാലും വരുന്ന ഞായറാഴ്ച ഒന്ന് മണർകാട് പള്ളി വരെ പോണം. നന്ദൻ തിരിച്ചു വരികയാണെങ്കിൽ അവിടെ മെഴുതിരി എത്തിക്കാന്നൊരു നേർച്ച ഉണ്ടായിരുന്നു. മോളെ ഇപ്പോഴവൻ ഇടയ്ക്കിടയ്ക്ക് മണ്ണാർകാട് പോകുന്നുണ്ട്. എന്താടാവേ ഞങ്ങളുടെ പള്ളിയോട് നിനക്ക് ഇത്ര സ്നേഹം? സ്വഭാവം മാറിയില്ലേ അമ്മച്ചി? ഇനിയിപ്പോ എല്ലാ ദൈവങ്ങളും അങ്ങോട്ട് മുറുകെ പിടിക്കാന്ന് വിചാരിച്ച് മണർകാട് പള്ളിയിലും കയറി ഏറ്റുമാനൊരു അപ്പനെ കണ്ട് സങ്കടം പറഞ്ഞിട്ടാ വരാറ്. മോള് സുഖപ്പെടാൻ വേണ്ടി മണ്ണാർകാട് എനിക്കും ഉണ്ട് നേർച്ച. നീ ഈ ഞായറാഴ്ച പോകുമ്പോ ഞാൻ കൂടെ വരാം. കണ്ടോ മോളെ അവന്റെ മുഖം മാറിയത്? എന്താടാ എന്നെ കൊണ്ടുപോവാൻ കുറച്ചില്ലാണോ? അതോ ഞാൻ കാണാൻ പാടില്ലാത്തവരും എല്ലാവരും അവിടെ വരുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല അമ്മച്ചി, ചുമ്മാ ഓരോന്ന് പറഞ്ഞു. എന്തോ ചുറ്റിക്കളിയുണ്ട് മോളെ. ഇനി ആ മോചിത എവിടെയെങ്ങാനും വീടെടുത്ത് താമസിക്കുന്നുണ്ടോന്നാ എന്റെ സംശയം. ആ പറഞ്ഞതിൽ കാര്യമുണ്ട് അമ്മച്ചി. മോചിതയെ പലരും കണ്ടു കഴിഞ്ഞു പല സ്ഥലത്ത് വെച്ച്. നരനെ മോചിത വിളിക്കാതിരിക്കില്ല എന്ന് വെച്ചാ പിരിയുമ്പോ അവര് തമ്മില് അത്രയ്ക്ക് ഇഷ്ടായിരുന്നല്ലോ. ചെലപ്പോ കാണുന്നുണ്ടാവും രണ്ടാളും തമ്മില്. അങ്ങനെ കാണുന്നെങ്കിൽ കാണട്ടെ, അവനും ഒരു കുടുംബമൊക്കെ ഉണ്ടാവട്ടെ. ചെയ്ത തെറ്റിനൊക്കെ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു കഴിഞ്ഞില്ലേ, പിന്നെ കർത്താവിന് പുറത്താലെന്നാ? ഒരു സന്തോഷ വാർത്ത ഉണ്ട്, നാളെ മിക്കവാറും കോടതി എനിക്ക് ജാമ്യം തരും. എന്ന് കരുതി വീട്ടിലുള്ളവർക്ക് പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട. ഞാനൊന്നും പറയൂല. വല്ലാത്തൊരു അനുഭവമായിരുന്നു ഈ ജയിൽ ജീവിതം. സാഹചര്യം കൊണ്ട് കുറ്റവാളികളായിപ്പോയ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഒരിക്കലും ജയിൽ ജീവിതം അനുഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് പേര്, നല്ല കുടുംബത്തിൽ പിറന്നവർ, നന്നായിട്ട് ജീവിക്കേണ്ടവർ, ഒരുപാട് കഥകളുണ്ട് പറയാൻ. സാറ് ഇവിടെ വന്നു കഴിഞ്ഞാ അമ്മച്ചിക്ക് പിന്നെ എന്നും ഓണാ. മോനും മരുമോളും അടുത്ത്. ഇനി ആ ലച്ചുമോളോട് ഇങ്ങോട്ട് വന്നാ പിന്നെ ആ ഭാഗം ക്ലിയർ ആവും. ഇനി ആ ലച്ചുമോളോട് ഇങ്ങോട്ട് വന്നാ പിന്നെ ആ ഭാഗം ക്ലിയർ ആവും. അതുകൂടി സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ എല്ലാവരും കൂടി കാഞ്ഞിരപ്പള്ളിക്ക് പോണം. നരണം പോരെ, അവിടെ ഓട്ടോ ഓടിക്കാലോ. പിന്നെ ജോലിക്ക് കുറവില്ലാത്ത മണ്ണല്ലേ, നമുക്ക് അവിടെ അധ്വാനിച്ച് തന്നെ ജീവിക്കാടോ. അതിലെനിക്ക് സന്തോഷമുള്ളു സാറേ, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളിയും മണർകാടും ഒക്കെ കുറച്ചുകൂടെ അടുത്ത് കിടക്കല്ലേ. മണർകാടോ, അവിടെ എന്താ പരിപാടി? അവിടെ എന്തെങ്കിലും ചുറ്റിക്കളിയുണ്ടോ? അവിടെ ഒരു കൂട്ടുകാരനുണ്ട്. മൊത്തത്തിൽ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ എന്നാ? ഏയ് സാറിന് വെറുതെ തോന്നുക. നന്ദൻ എങ്ങനെയുണ്ട്? ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയോ? എവിടെന്ന് ആരെയും അറിയുന്നില്ല. ഇന്ന് പരിസരത്തൊക്കെ ചുറ്റിപ്പറ്റി നിന്ന ആൾക്കാരെ തിരിച്ചറിയും. നാളെയാ പ്രശ്നം. നാളെ ആയി കഴിഞ്ഞാ ആരെ അറിഞ്ഞൂടാ? അത് മറ്റവന് ഭാഗ്യായി. അരികെ ചെന്ന് നിന്നാലും അറിഞ്ഞൂടല്ലോ. ഒരു ദിവസം ആശുപത്രിയുടെ പൂശിയതവനെ ഇടയ്ക്ക് കയറി രോഹിണിയുടെ അമ്മ. എന്നിട്ട് പോലീസ് പരാതിയും കൊടുത്തു. പിന്നെ എസ് ഐ ബലരാമൻ ഇപ്പോ അവന്റെ ശത്രു ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ജയപ്രപ്പ് ടീച്ചർ ഇടഞ്ഞു നിൽക്കുന്നത് നമുക്ക് പ്രശ്ന. ഏടായിട്ട് സാറേ, എന്നിട്ട് എന്തെങ്കിലും ഒരു ദിവസം മരുമോനെ തിരിച്ചറിയുമ്പോ നന്ദം വന്നതുപോലെ നമ്മളെ മുമ്പിൽ വന്നു മാ പറയും. അപ്പോ നാളെ നിരാശയോടെ പോകേണ്ടി വരുമല്ലോ, കൂടെ വരുമല്ലോ. 99% അതിനാണ് സാധ്യത. പിന്നെ ബാക്കിയെല്ലാം കർത്താവിന്റെ കയ്യിലല്ലയോ. ഈശ്വരാ, എല്ലാം നമ്മളെ വഴിക്ക് വരിക. അതുകൊണ്ട് സാറ് വിഷമിക്കണ്ട, നാളെ നമ്മൾ ഒന്നിച്ച് തന്നെ അമ്മച്ചിയുടെ അരികിലോട്ട് പോകും. ശരി എന്നാ.
എല്ലാവരും ഒന്നിക്കാൻ പോകുന്നു. നീ ഒറ്റപ്പെടാനും ഇരുട്ടിൽ കയറുമായി ആളത്തും, അധികം വൈകാതെ കഴുത്തിൽ കയറിട്ട് മുറുക്കാൻ. എന്തോ ടീച്ചർത്തേട്ടാ, അയ്യോ ഇതിപ്പോ ആരാ അയച്ച? അറിയില്ല, ശത്രു പിന്നാലെ തന്നെ ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ഒരു വരവ്. വരുന്നത് ആരായാലും അവന്റെ മനസ്സിലിരിപ്പ് അത് തന്നെയാ, എന്റെ മരണം. എല്ലാം വിറ്റിട്ട് എനിക്ക് തരാനുള്ളതും തന്നിട്ട് ഇവിടുന്ന് പോവാൻ ഞാൻ എത്ര തവണ പറഞ്ഞതാ? എന്നാ നീ വിക്കടി, പകുതി വിലയ്ക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാ. എന്നാ എടുക്കാൻ ആള് വേണ്ടേ? ആളുണ്ട്, വരുന്നവരെയൊക്കെ പറഞ്ഞു വിലക്കാൻ. അതെ, ശത്രുക്കൾ ഒന്നോ രണ്ടോ അല്ലല്ലോ, ഒരുപാടില്ലേ? അതുകൊണ്ട് ആരെപ്പോ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ആ ജോസ് ജയിലിൽ നിന്നിറങ്ങിയോടി. അങ്ങനെയെങ്കിൽ അവനെ സംശയിക്കാം. അതുപോലെ തന്നെ ആ മോചിതയും. അവൾ ഇടയ്ക്കിടയ്ക്ക് ഫോണിലൂടെ ഇത്തരം ഭീഷണികൾ മുഴക്കിയിരുന്നു. പിന്നെ ഏറ്റവും വലിയ ശത്രു ഇപ്പോ സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലല്ലേ? നിന്റെ കെട്ടിയോൻ ആരാന്ന് വെച്ചാ വരട്ടെ, എന്ത് നേരിടാനുള്ള ഒരു മനസ്സോടെ ഇപ്പൊ നടക്കുന്നേ. ആകെയുള്ള അത്താണി, പ്രൊഫസറും ഭാര്യ, അവരിലേക്ക് സംശയം വ്യാപിക്കുന്നതിന് മുമ്പ് ആ പ്രോപ്പർട്ടി സെയിലാക്കണം. സെയിലാക്കണം സെയിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും തീരുമാനിച്ചാൽ അതിന് അവസാനം ഉണ്ടാവണം. ഞാനും എൻ്റെ അമ്മച്ചി ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ രണ്ടാളും ഇനിയുള്ള കാലോത്രയും ഞങ്ങൾക്കൊപ്പം ജീവിക്കുകയും ചെയ്യും. അത് മാത്രം പോരച്ച, രോഹിണി എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരണം. ടീച്ചറിന് അറിയാനുള്ളതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ കരയാനുള്ള ശക്തി കർത്താവ് തരട്ടെ.